യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒരാൾ നമ്മോട് അറിയിച്ചാൽ അത് കാണാനുള്ള ഒരാകാംക്ഷ നമുക്കെപ്പോഴും ഉണ്ടാകും. എല്ലാ ജോലികളും മാറ്റിവെച്ച് വേഗത്തിൽ അവിടെ എത്തി അത് കണ്ട് ബോധ്യപ്പെടുന്ന തരത്തിൽ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? ഇതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത അതിരാവിലെ സ്ത്രീകൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചു. അവർ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ അതിൻ്റെ വാസ്തവം അറിയാൻ രണ്ട് ശിഷ്യന്മാർ ഇറങ്ങി ഓടി. യോഹന്നാന്റെ സുവിശേഷം 20:2 വായിക്കുമ്പോൾ നമുക്ക് ഈ സംഭവകഥ കാണാൻ കഴിയും. പത്രോസും യോഹന്നാനും സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഭ്രമിച്ചു. 2 ദിവസം മുമ്പ് അടക്കം ചെയ്ത യേശുവിൻ്റെ ശരീരം, റോമൻ മുദ്രയുള്ള വലിയ കല്ല്, കാവൽ നിന്ന ഒരു കൂട്ടം പടയാളികൾ, ഇതൊക്കെ അതിജീവിച്ച് ആരാ ശരീരം എടുത്തുകൊണ്ടുപോയി എന്നതായിരിക്കണം അവരുടെ ആകുലതയുടെ കാരണം. അങ്ങനെ ഒരു സംഭവമുണ്ടായാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ശിഷ്യന്മാരെ തന്നെയായിരിക്കും. അവർ രണ്ടുപേരും ഒന്നിച്ച് ഓടിച്ചെന്നു കല്ലറയിലേക്ക്. യോഹന്നാൻ വേഗത്തിലോടി, കാരണം യോഹന്നാൻ പത്രോസിനേക്കാൾ ചെറുപ്പമായിരുന്നു. മാത്രവുമല്ല യേശുവിൻ്റെ മാറോട് പറ്റിച്ചേർന്ന് നിന്നവൻ. സകലരും ഓടിപ്പോയിട്ടും ക്രൂശിൻ ചുവട്ടിൽ സ്ത്രീകളോടൊപ്പം അവസാനം വരെ നിന്നവൻ, അടക്ക ശുശ്രൂഷ കണ്ടവൻ, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ. നമുക്കൊരു പ്രയാസമുണ്ടായാൽ ആദ്യം നമ്മെ വിളിക്കുന്നത്, സഹായത്തിനെത്തുന്നത് ആരായിരിക്കും? നമുക്കേറ്റവും പ്രിയപ്പെട്ടവരും നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നവരുമല്ലേ? അതുപോലെ പത്രോസിനേക്കാൾ വേഗത്തിൽ യോഹന്നാൻ ഓടി കല്ലറക്കലെത്താൻ കാരണം പത്രോസിനേക്കാൾ കൂടുതൽ യോഹന്നാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. പത്രോസും യോഹന്നാനും കല്ലറക്കൽ ഓടിയെത്തി. മിന്നൽ വേഗത്തിലാണ് അവരെത്തിയത്. അവരുടെ ഭയം, ആകാംക്ഷ, ആഗ്രഹം എല്ലാം അതിലുണ്ട്. വേഗത്തിൽ ഓടിയത് കാരണം അവർക്ക് ശ്വാസം മുട്ടിയിരിക്കാം. എന്നാൽ അതൊന്നും വകവെക്കാതെ അവർ ഓടിയെത്തി. ഇതുപോലെ യേശുവിനെ കാണാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടോ? യേശുവിനെ പറ്റി പറഞ്ഞു കേട്ട മാത്രയിൽ തന്നെ അതെന്താണ്, ആ സംഭവം എങ്ങനെയാണ് എന്നറിയാൻ നാം എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സകലതും മറന്ന് ഓടിയെത്തുന്നവർക്ക് ഒരു വലിയ അത്ഭുതം ഒരുക്കി വച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന ശിഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത ഒരത്ഭുതം, സകലവും മറന്ന് കല്ലറക്കൽ ഓടിച്ചെന്ന ശിഷ്യന്മാർക്ക്, ഈ രണ്ട് ശിഷ്യന്മാർക്ക് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ യേശുവിനെ അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ചിലത് കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ടെങ്കിൽ, ഇറങ്ങി ഓടി ദൈവത്തെ കണ്ടെത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ദൈവം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതുപോലെ ഭാരമില്ലാത്തതും ദൈവത്തോട് ഹൃദയത്തിലെ ആഗ്രഹത്തിനൊത്തവണ്ണ സ്നേഹത്തോടെയും ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ കല്ലറയിലെത്തി. അവൻ കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല. കാരണം എന്തെന്നോ, ഒരുമിച്ച് ഓടിയവനെ തോൽപ്പിക്കുന്ന ശീലം യോഹന്നാനില്ലായിരുന്നു. കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന ശീലം യോഹന്നാനില്ലായിരുന്നു. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനായി എണ്ണാൻ പഠിപ്പിച്ച യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു യോഹന്നാൻ. അത് ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കി. എന്നാൽ 12 ശിഷ്യന്മാരിൽ ഒന്നാമനായിരുന്ന പത്രോസ് പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഒന്നാമനായി തന്നെയായിരുന്നു. ബുദ്ധിയും സൗന്ദര്യവും വിദ്യാഭ്യാസവും ജോലിയും സമ്പത്തുമൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന, അപമാനിക്കുന്ന, ചവിട്ടിത്തേക്കുന്നവർക്ക് യോഹന്നാനിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. പത്രോസിനെ നോക്കി നിന്ന യോഹന്നാൻ, ജീവിതയാത്രയിൽ സ്ഥാനം കൊടുക്കേണ്ടവർക്ക് നാം സ്ഥാനം കൊടുക്കാറുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ നാം ബഹുമാനിക്കാറുണ്ടോ? ചില സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവർ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടി കിടക്കാതെ വേറിട്ട് ചുരുട്ടി വലിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന വാദത്തെ തകർക്കാൻ ഇവിടെ ഈ വാക്യം സഹായിക്കുന്നു. ശീലകൾ അഴിച്ചു മാറ്റി നഗ്ന ശരീരം ആരും കൊണ്ടുപോകുകയില്ല. മാത്രമല്ല, അത്രയും സമയമെടുത്ത് ശീലകൾ അഴിക്കാനും പ്രയാസമാണ്. ശീലകൾക്കും യാതൊരു വ്യത്യാസവും സ്ഥാനചലനവും ഇല്ലാതെ ആ ശരീരം എങ്ങനെ പുറത്തുപോയി എന്ന് ഇതിനുത്തരം ഒന്നേ ഉള്ളൂ, അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി മുഖാന്തരമാണ്. ലൂക്കോസ് സുവിശേഷം 24:12 പറയുന്നു, പത്രോസ് ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:2 പറയുന്നു, സ്ത്രീകൾ പറഞ്ഞു, കല്ല് നീങ്ങിയിരിക്കുന്നു, കർത്താവിനെ കല്ലറയിൽ നിന്ന് ആരോ എടുത്തുകൊണ്ടുപോയി.
എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുന്നു, യോഹന്നാൻ അകത്ത് ചെന്നു, കണ്ട് വിശ്വസിച്ചു. എന്താണ് യോഹന്നാൻ വിശ്വസിച്ചത്? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നവൻ വിശ്വസിച്ചു. ഈ രണ്ട് ശിഷ്യന്മാരും ദൂതന്മാരെ കണ്ടില്ല. എന്നിട്ടും ഒരുവൻ ആശ്ചര്യപ്പെട്ടപ്പോൾ മറ്റൊരുവൻ വിശ്വസിച്ചു. കാരണമെന്തെന്നോ, ആഴമായി അറിഞ്ഞവൻ, ആഴമായി മനസ്സിലാക്കിയവൻ ആഴമായി വിശ്വസിച്ചു യേശു 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്തുവെന്ന്. പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ വേഗത്തിലോടി കല്ലറയ്ക്കെത്താൻ ദൈവം നമ്മെ വിളിക്കുന്നു. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ അറിയാൻ ഈ വേഗത നമ്മുടെ ജീവിതത്തിൽ നമുക്കും വേണം. സ്ത്രീകൾ പുറത്തുനിന്ന് കാര്യങ്ങളെ വീക്ഷിച്ചപ്പോൾ അകത്ത് കടന്ന ശിഷ്യന്മാർ അതിലും വലുത് കണ്ടു. രഹസ്യങ്ങളിലേക്ക് ചുവടുവെച്ചു. ക്രിസ്തു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവം അവരെ സഹായിച്ചു. പറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം അവരെ ഓട്ടക്കാരാക്കി. കുനിഞ്ഞു നോക്കി അടയാളം കണ്ടു, വിശ്വസിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി വിശ്വസിച്ച പ്രിയ യോഹന്നാനെ പോലെ നമുക്കും വിശ്വസിക്കാം, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഉറപ്പോടെ ഇന്നത്തെ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.